പേഷ്യൻസ് ക്ലിനിക്കിൽ വന്ന് പറയാനുള്ള ഒരു കംപ്ലൈന്റ് ആണ്. അതായത് അവർക്ക് യൂറിനറി ബ്ലാഡർ കൺട്രോൾ കിട്ടുന്നില്ല. കൂടുതലും ഒരു 50+ ആയിട്ടുള്ള ഫീമെയിൽ പേഷ്യൻസ് ആണ് നമുക്ക് ഇങ്ങനെ കൂടുതൽ വന്ന് പറയുന്നത് കാണാറ്. അപ്പോൾ അതായത് അവർക്ക് യൂറിൻ പാസ് ചെയ്യാനായിട്ട് തോന്നുമ്പോൾ അപ്പൊ തന്നെ ലീക്കായി പോകുന്നത് എന്നുള്ളൊരു കംപ്ലൈന്റ് ആയിട്ട് വരുന്നത്. ഇതിനെയാണ് നമ്മൾ യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കുറച്ച് നേരം കഴിയുമ്പോൾ പിന്നെ നമുക്ക് തോന്നി മൂത്രമൊഴിക്കാനായിട്ടുള്ള ഒരു പ്രവണത നമുക്ക് തോന്നി, പക്ഷേ നമുക്കത് പിടിച്ചേക്കാൻ പറ്റുന്നില്ല. ഒരു ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ പോലും നമുക്കത് പിടിച്ചേക്കാൻ പറ്റാതെ ലീക്കായി പോകുന്നതിനെയാണ് നമ്മൾ യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആർക്കൊക്കെയാണ് ഇത് വരുന്നത്, എന്തൊക്കെയാണ് ഇത് വരാനുള്ള കാരണങ്ങൾ, എങ്ങനെയൊക്കെ നമുക്ക് അത് തടയാം, എന്തൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റും, അങ്ങനെ ബ്ലഡ് കൺട്രോൾ കൂട്ടാനുള്ള എന്തൊക്കെ എക്സസൈസുകൾ നമുക്ക് ചെയ്യാൻ പറ്റും, അതെല്ലാം നമുക്ക് നോക്കാം. യൂറിനറി ഇൻകോണ്ടിനൻസ് ഏത് ഏജിലും വരാം, പക്ഷേ കൂടുതലും പ്രായമായവരിലാണ് ബ്ലാഡ് കൺട്രോൾ കുറഞ്ഞു വരുന്നത് കാണുന്നത്. പല കാരണങ്ങൾ കൊണ്ടും ബ്ലാഡ് കൺട്രോൾ കുറഞ്ഞു പോകാം. ഒന്ന്, സ്ട്രെസ് ഇൻകോണ്ടിനൻസ്. അതായത് നമ്മൾ എന്തെങ്കിലും പ്രഷർ ബ്ലാഡറിന് കൊടുക്കുമ്പോൾ, അതായത് ചുമയ്ക്കുക, തുമ്മുക, സ്ട്രെയിനസ് എക്സസൈസ് ചെയ്യുക, ചിരിക്കുക തുടങ്ങിയവ ചെയ്യുമ്പോൾ യൂറിൻ ലീക്ക് ആകുന്നതിനെയാണ് സ്ട്രെസ് ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത്. ഇവിടെ പെൽവിക് ഫ്ലോർ മസിൽസ് വീക്ക് ആകുകയാണ് ചെയ്യുന്നത്. പെൽവിക് ഫ്ലോർ മസിൽസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പെൽവിക് ഫ്ലോറുള്ള ഓർഗൻസ്, അതായത് ബ്ലാഡർ, റെക്ടം, സ്ത്രീകളിലാണെങ്കിൽ യൂട്രസ് മുതലായവയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് മസിൽസ് ആണ് പെൽവിക് ഫ്ലോർ മസിൽസ്. 2, ഏർജ് ഇൻകോണ്ടിനൻസ്. ഇതിന് ഓവർ ആക്ടിംഗ് ബ്ലാഡർ എന്നും പറയും. ഇവിടെ ഇൻവോളണ്ടറി ആയിട്ട് നമ്മൾ അറിയാതെ യൂറിൻ പാസ് ആയ ഉടനെ പെട്ടെന്ന് തന്നെ ഇന്റൻസ് ആയിട്ടുള്ള ഒരു യൂറിൻ പാസ് ചെയ്യുന്ന ഒരു ടെൻഡൻസി വരുന്നതിനെയാണ് ഏർജ് ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത്. 3, ഓവർഫ്ലോ ഇൻകോണ്ടിനൻസ്. ഇവിടെ ബ്ലാഡർ കംപ്ലീറ്റ് ആയി എംറ്റി ആയെങ്കിലും ഇടയ്ക്കിടയ്ക്ക് തുള്ളി തുള്ളി പോകുന്നതിനെ ഓവർഫ്ലോ ഇൻകോണ്ടിനൻസ് എന്ന് പറയും. ഇവിടെ കൂടുതലും എന്തെങ്കിലും ഒബ്സ്ട്രക്ഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും നെർവ് ഡാമേജോ ഉണ്ടെങ്കിലോ സംഭവിക്കാം. 4, ഫംഗ്ഷണൽ ഇൻകോണ്ടിനൻസ്. ഇവിടെ എന്തെങ്കിലും ഫിസിക്കൽ ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ബാത്റൂമിൽ എത്താൻ താമസിച്ചാൽ യൂറിൻ ലീക്ക് ആകുന്നതിനെ ഫംഗ്ഷണൽ ഇൻകോണ്ടിനൻസ് എന്ന് പറയാം. പിന്നെ എന്തെങ്കിലും മെഡിസിൻസ്, അതായത് ഡയൂറെറ്റിക്സ്, ആന്റി ഡിപ്രസൻസ്, പിന്നെ ചില ഹെൽത്ത് കണ്ടീഷൻസ്, അതായത് ക്രോണിക് കഫ്, ഡയബറ്റീസ്, പ്രോസ്ട്രേറ്റ് പ്രോബ്ലം, പിന്നെ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ്, അതായത് സ്ട്രോക്ക്, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്, പാർക്കിൻസണിസം, ഇവ കൊണ്ടും ബ്ലാഡ് കൺട്രോൾ കുറഞ്ഞു കാണപ്പെടുന്നു. ഇനി നമുക്ക് ഇതിനുള്ള ട്രീറ്റ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, പെൽവിക് ഫ്ലോർ എക്സസൈസസ്, അതായത് കീഗൽ എക്സസൈസസ്. നമ്മുടെ ബ്ലാഡറിനെ സപ്പോർട്ട് ചെയ്യുന്ന മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള എക്സസൈസുകളാണ് കീഗൽ എക്സസൈസസ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ യൂറിൻ പാസ് ചെയ്ത് അതിന്റെ നടുക്ക് വെച്ച് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്ട്രെങ്ത് വരുന്ന മസിൽസ്, കുറച്ച് മസിൽസ് നമുക്ക് ഫീൽ ചെയ്യും. അതാണ് പെൽവിക് ഫ്ലോർ മസിൽസ്. ഇത് നമ്മുടെ ഉള്ളിലോട്ട് സ്ക്വീസ് ചെയ്ത് ലിഫ്റ്റ് ചെയ്യണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ബട്ടക്സ്, വയർ, തൈസ് ഇവയൊന്നും ടൈറ്റ് ചെയ്യരുത്. ആ കോൺട്രാക്ഷൻ തുടക്കത്തിൽ ഒരു 3 മുതൽ 5 സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്യുക. പിന്നെ അതേ സമയം തന്നെ റിലാക്സ് ചെയ്യുക. അങ്ങനെ ചെയ്യും തോറും ടൈം കൂട്ടിക്കൂട്ടി കൊണ്ടുവരിക. ഡെയിലി കുറച്ച് മാസങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാക്കും. 2, ബിഹേവിയറൽ ടെക്നിക്സ്. കുട്ടികളിലൊക്കെയാണ് ഇത് കാണുന്നതെങ്കിൽ ബ്ലാഡർ ട്രെയിനിങ് ടെക്നിക്സ് അവർക്ക് പറഞ്ഞു കൊടുക്കുക. പിന്നെ ടോയ്ലറ്റിൽ പോകേണ്ട ടൈമുകളൊക്കെ സെറ്റ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് വെക്കുക തുടങ്ങിയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. 3, മെഡിക്കേഷൻസ്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ബ്ലാഡർ കൺട്രോൾ ഇല്ലാത്തതെന്ന് കണ്ടെത്തുക. എന്നിട്ട് അതിനെ വേണ്ട ചികിത്സകൾ, ആയുർവേദത്തിൽ ഒട്ടനവധി ചികിത്സകൾ ബ്ലാഡർ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിവന്ന് അത് അസുഖം മനസ്സിലാക്കി ചികിത്സ തേടുക. 4, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്. നല്ല ഹെൽത്തി ഫുഡ് കഴിക്കുക, കറക്റ്റായി ഫ്ലൂയിഡ് ഇൻടേക്ക് ചെയ്യുക, കഫെയിൻ, ആൽക്കഹോൾ പോലുള്ളവയൊക്കെ അവോയ്ഡ് ചെയ്യുക, ഹെൽത്തി വെയ്റ്റ് മാനേജ്മെന്റ് ചെയ്യുക.